വായുനാറ്റം വന്നു കഴിഞ്ഞാൽ വായുനാറ്റത്തെ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുക, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിലൊക്കെ വായുനാറ്റത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുക? ഇത് ഇമെയിലിൽ വന്ന ഒരു ചോദ്യമാണ്. ജയന്തി ജയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇമെയിൽ എഴുതി ചോദിച്ചത്, വായുനാറ്റം മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അവർക്ക് ഒരു മറുപടി പറയുന്നതോടൊപ്പം ഇതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് വായുനാറ്റം, എന്തുകൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകുന്നത് എന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കാം. വായുനാറ്റം വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോഫിയുടെ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ടെങ്കിൽ വായുനാറ്റം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാലും പറഞ്ഞ് കോഫി കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ തെറി വിളിക്കരുത്. അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ വായുനാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ BP ബ്ലഡ് പ്രഷർ ഉള്ള വ്യക്തികളാണെങ്കിൽ വായുനാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. ന്യൂമോണിയ ഉണ്ടെങ്കിൽ വായുനാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അൾസർ ഉണ്ടെങ്കിൽ വായുനാറ്റം വരാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ വായുനാറ്റം വരാൻ മറ്റൊരു കാരണമാണ് നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ നന്നായിട്ട് കുലുക്കി ഒഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മധുര പദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിലിരുന്ന് അത് കുടുങ്ങി അത് ജീർണിച്ച് വായുനാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഫസ്റ്റ് ദിവസവും നിർബന്ധമായിട്ടും 2 നേരം പല്ല് തേക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ 1 നേരം ഉമിക്കിരിയം അല്ലെങ്കിൽ മാവില അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ തണ്ടെടുത്ത് പൊടിച്ച് ചവച്ച് അതിന് ബ്രഷാക്കി തേക്കുന്നത് വായുനാറ്റം മാറാൻ വളരെയേറെ ഉത്തമമാണ്. അതുമാത്രമല്ല പല്ലിന് നല്ല വെണ്മയും നല്ല അഴകും ദൃഢതയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന വ്യക്തികളാണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ പുതിയ ബ്രഷ് വാങ്ങേണ്ടതാണ്. അതിന് തന്നെ തേച്ച് തേച്ച് അതിൻ്റെ അങ്ങാവടിയേറ്റ് കളയുന്നത് വരെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിർബന്ധമായും 1 ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഫൈബർ കണ്ടൻ്റ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആപ്പിൾ, അതുപോലെ തന്നെ വിറ്റാമിൻ സി, അതായത് ഓറഞ്ച് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സുകൾ അധികം കഴിക്കുക. ആപ്പിൾ കടിച്ചു കഴിക്കുക. കടിച്ചു കഴിക്കുമ്പോൾ പല്ലിന് വെണ്മയും നല്ല ദൃഢതയും ഉറപ്പും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ ആപ്പിൾ വാങ്ങിയിട്ട് വലിയ സ്റ്റൈലിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ആപ്പിൾ കടിച്ചു തന്നെയാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമ്പു, ഏലക്ക ഇവ വായിലിട്ട് നന്നായിട്ട് ചവച്ച് അരയ്ക്കുന്നത് വളരെയേറെ നല്ലതാണ്. വായ്ക്കകത്തുള്ള അണുക്കളൊക്കെ നശിക്കാൻ വളരെയേറെ ഉത്തമമാണ്. അതുമാത്രമല്ല വായ നല്ല മണവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വായിൽ വെളുത്തുള്ളി ഇട്ട് ചവയ്ക്കുന്നത് വളരെയേറെ നല്ലതാണ്. നമ്മൾ സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെളുത്തുള്ളി ചവയ്ക്കാനൊക്കെ അല്പം മടിയ, വെളുത്തുള്ളിയുടെ സ്മെല്ല് വരുമെന്ന് പേടിച്ചിട്ട് ചവയ്ക്കാൻ ബുദ്ധിമുട്ടും. എന്നിരുന്നാലും ഇത് കോമൺ ആയിട്ടുള്ള ഒരു അറിവായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സുലഭമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് പല്ലിൽ നന്നായി തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വായുനാറ്റം ഇല്ലാതാകാൻ വളരെയേറെ നല്ല ഒരു ഔഷധമാണ് ഈ കറ്റാർവാഴയുടെ ജെല്ല് എന്ന് പറയുന്നത്. അതുമാത്രമല്ല കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുമ്പോൾ പല്ലിന് നല്ല ഉറപ്പൊക്കെ കിട്ടുന്നതാണ്. ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഞാൻ മറ്റൊരു കാര്യം പറയാം, ഗ്രീൻ ടീ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ സാധാരണ നമ്മൾ പെട്ടെന്ന് പോയി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീ ബാഗ് കിട്ടും, അത് ഉപയോഗിക്കാതിരിക്കുക. ഗ്രീൻ ടീ പൊടിയായിട്ടുള്ളത് തന്നെ മാക്സിമം വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. അതിൽ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, ഗ്രീൻ ടീ കഴിക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കണോ, പഞ്ചസാര ഇട്ടാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കണം. പഞ്ചസാരയൊന്നും ഉപയോഗിക്കരുത്, ഗ്രീൻ ടീ ആയിട്ട് തന്നെ ഉപയോഗിക്കുക, എങ്കിലേ അതിൻ്റെ ഗുണമുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ എക്സർസൈസ് ചെയ്യുക, മൗത്ത് എക്സർസൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വായുനാറ്റം കുറയാൻ വളരെയേറെ നല്ലതാണ്. മാക്സിമം അറിയാവുന്നുള്ള വ്യക്തികളോടൊക്കെ മാക്സിമം നന്നായിട്ട് സംസാരിക്കാൻ നോക്കുക. സംസാരങ്ങൾ കൂടുമ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വായുനാറ്റം ഓട്ടോമാറ്റിക്കായിട്ട് എക്സർസൈസായി മാറുന്നതാണ്. അതോടൊപ്പം വായുനാറ്റം മാറുന്നതാണ്. ഇനി നമുക്ക് വായുനാറ്റം മാറാനായിട്ട് പഴമക്കാർ ഉപയോഗിച്ചിരുന്നതും എന്നാൽ ശരീരത്തിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ചില നാട്ടുമരുന്നുകൾ ഞാൻ പറയാം. 1, പച്ചമഞ്ഞളും കുടങ്ങൽ. ചില സ്ഥലങ്ങളിൽ കുടങ്ങൾ എന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ അതിനെ മുത്തുകളെന്നും പറയാറുണ്ട്. ഇവ രണ്ടും എടുത്ത് കൂട്ടി അരച്ച് ചെറിയ ഉരുളയാക്കി കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. 2, പല്ല് തേക്കുന്ന സമയത്ത് ഉമിക്കിരിയുടെ കൂടെ കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ച് തേക്കുന്നത്
വായനാറ്റം മാറാൻ വളരെയേറെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ്. നമ്പർ 3, അതുപോലെ വളരെ പ്രധാനപ്പെട്ട, ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷമായ ഒരു ഔഷധമാണ് ആരിവേപ്പിൻ്റെ തണ്ട്. ആരിവേപ്പിൻ്റെ തണ്ടെടുത്ത് ഉണക്കി അതിനെ ചുട്ട് ഭസ്മമാക്കി, അരിച്ചെടുത്ത് ഭസ്മമാക്കിയതിന് ശേഷം ആ ഭസ്മം കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിന് ദൃഢതയും വെണ്മയും നല്ല കിണ്ണം പോലെ വെളുപ്പും നല്ല ആരോഗ്യവും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ വായനാറ്റം അമിതമാവുകയാണെങ്കിൽ കച്ചോലക്കിഴങ്ങുണ്ട്, അത് വാങ്ങാൻ കിട്ടും. ചിലപ്പോൾ അങ്ങാടി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആര്യവൈദ്യശാലയിലേക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. പച്ചമരുന്ന് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ കച്ചോലക്കിഴങ്ങ് വാങ്ങി, അതായത് ചെറുതേനിൽ ഉരച്ച് അതിരാവിലെ വെറും വയറ്റിൽ കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വായനാറ്റം പൂർണ്ണമായി മാറുന്നതാണ്. ഈ വായനാറ്റത്തെ ചൊല്ലിയിട്ട് എനിക്ക് വായനാറ്റമാണ് എന്നുള്ളൊരു ഒരു ടെൻഷൻ വിട്ട് ഈ മരുന്നുകൾ ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കാണുന്നതാണ്. ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകളും കൂടുതൽ വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.